ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലോ ഫാറ്റ് അച്ചാറാണ്. അതെന്താന്ന് വെച്ചാൽ പറയാൻ കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഞങ്ങൾ കാണിക്കുന്ന ബീറ്റ്റൂട്ട് അച്ചാറാണ്. ഞങ്ങൾ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ അച്ചാറും എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് മാങ്ങാച്ചാറാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ മാങ്ങയൊന്നും അത്ര മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ബീറ്റ്റൂട്ട് അച്ചാറാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഹെൽത്തി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക അത്ര ഹെൽത്തി ഒന്നും അല്ലെന്ന്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ എണ്ണയൊക്കെ കുറഞ്ഞ ലോ ഫാറ്റിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. വളരെ കുറച്ച്, സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ബീറ്റ്റൂട്ട്, മെയിനായിട്ട് ബീറ്റ്റൂട്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, മുളക് പൊടി, കായപ്പൊടി, എണ്ണ. എണ്ണ ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്, നമുക്ക് അച്ചാറിന് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത് എപ്പോഴും. ഞാനല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു, എനിക്കൊരു കംഫർട്ടബിളായിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ ഉപയോഗിച്ച, ഒരു ചീനിച്ചട്ടിയായിരുന്നു. പക്ഷേ ഈ അച്ചാറായതുകൊണ്ട് എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് അത്രയും ഞാൻ ആദ്യം ഒഴിക്കുന്നുള്ളൂ. അത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം, ചൂടായതിന് ശേഷം കടുകും ഉലുവയും കൂടെ കുറച്ച് അതൊന്ന് പൊട്ടിക്കുകയാണ്. ഉലുവയും കടുകും പൊട്ടി വരുമ്പോഴത്തേനും എണ്ണ ചൂടായിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് പൊട്ടും. പൊട്ടിക്കഴിയുമ്പോഴത്തേനും അത് ഞാൻ എല്ലാം ഇങ്ങനെ നമുക്കറിയാമല്ലോ പൊട്ടി വരുമ്പോൾ. അപ്പോൾ പൊട്ടിക്കഴിയുമ്പോഴത്തേനും ഞാനത് ഒരു പാത്രത്തിലോട്ട്, അതായത് കുറച്ച് മാറ്റുകയാണ്. അത് അതായത് അതിനകത്ത് നമുക്ക് അച്ചാറിനകത്ത് പൊടിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാത്രത്തിലൂടെ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് ആ കടുകും ഉലുവയിൽ നിന്ന് കുറച്ച് മാറ്റുകയാണ്. കുറച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് എണ്ണയൊന്ന് ആ പാത്രം ഒന്ന് ചേച്ചി പിടിച്ചിട്ട് ആ എണ്ണ അധികം ഈ പാത്രത്തിലോട്ട് വരാതെ കടുക് ഉലുവയും മാത്രം അതിനകത്തോട്ട് മാറ്റിയതിന് ശേഷം ആണ് നമ്മളിനി ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. വളരെ കുറച്ച് കടുകും ഉലുവ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ നേർ പകുതി ഹാഫ് ഇങ്ങോട്ട് മാറ്റും. ബാക്കി അതിനകത്ത് അച്ചാറിന് വേണം. അപ്പം അത് മാറ്റിയതിന് ശേഷം അത് തണുക്കാൻ മാറ്റി വെക്കുക. അത് പൊടിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമുക്കത് പൊടിച്ച് അതിൻ്റെ കൂടെ ആ പൊടിയുടെ കൂടെ ചേർക്കേണ്ടതാണ്. അപ്പം നമുക്കത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ആ മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ആ എണ്ണയിലോട്ട് ബീറ്റ്റൂട്ട് വഴറ്റാൻ വേണ്ടി ഇടുകയാണ്. ബീറ്റ്റൂട്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. കനം കുറച്ച് കട്ടിയുണ്ട്. പിന്നെ നീള സൈസിലാണ് അരിഞ്ഞേക്കുന്നത്. എങ്ങനെ വേണേലും അരിയാം. പിന്നെ ഇച്ചിരി തീരെ തിന്നാക്കാൻ കട്ടി കുറയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ ഇതങ്ങ് വഴന്ന്, എണ്ണയിലങ്ങ് വഴന്ന് കഴിയുമ്പോഴത്തേനും അതങ്ങ് ഒന്നും കൂടെ നൈസാവും. അപ്പോൾ കുറച്ച് കട്ടിയിൽ നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ഏത് രീതി, എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ അരിഞ്ഞേക്കുന്നത്. ഇപ്പം അത് നന്നായിട്ട് രണ്ട് ബീറ്റ്റൂട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഞാനത് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴന്ന് വരണം. ആ ബീറ്റ്റൂട്ടിനൊരു ഒരു കമർപ്പ് ചോവയുണ്ടല്ലോ, അതൊന്ന് മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റി അത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്ന ആകുന്നോടം വരെ നമ്മളൊന്ന് ഇളക്കണം. അപ്പോൾ നമുക്കത് അവിടെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് മറ്റേ ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഏതാകും മറ്റേ ഉലുവയും കടുകും നമ്മൾ എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയില്ലായിരുന്നു. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. ഞാനൊരു ചെറിയ കല്ലി വെച്ചിട്ട് അത് പൊടിച്ചെടുക്കുകയാണ്. ഇച്ചിരി ഉള്ളതുകൊണ്ട് മിക്സിക്കകത്ത് മിക്സി ആലും എളുപ്പം നമുക്ക് ഈ കല്ലാണ്. അതുകൊണ്ട് ഞാൻ കല്ലേ വെച്ച് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ചത് മാറ്റുകയാണ്.
അപ്പത്തേന് ഏകദേശം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീട്രൂട്ട് ഒന്ന് നോക്കണം. ബീട്രൂട്ട് ശരിയായോ ഇല്ലയോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് വേണം. അപ്പോൾ അതായിട്ടുണ്ട്, അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ബീട്രൂട്ട് ഒത്തിരി അങ്ങ് ഇങ്ങനെ കടലാസ് പരുവത്തിൽ അങ്ങനെ ഫ്രൈ ആവണ്ട, ഒരു കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ അത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം എണ്ണ മാറ്റല്ല, ആ എണ്ണ അതിനകത്ത് ബാക്കി വരുന്ന എണ്ണ നമുക്ക് അതിനകത്താണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ നോക്കിയേ, ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണൊക്കെ ഉള്ളൂ. മറ്റേതും കൂടെ ഫ്രൈ ചെയ്ത് ഞാൻ ആകെ രണ്ടോ മൂന്നോ സ്പൂണേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് കുറഞ്ഞു, അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂണൂടെ വീണ്ടും ഒഴിക്കുകയാണ് അതിനകത്തോട്ട്. ആ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാൻ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടുകയാണ്. അപ്പം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ആ രണ്ടിൻ്റെയും പച്ചപ്പ് പോയിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ബാക്കി പൊടികളൊക്കെ നമുക്ക് ചേർക്കേണ്ടത്. അപ്പം നമ്മളിതൊന്ന് മൂക്കാൻ വേണ്ടി മൂത്ത് വന്നു. അപ്പോഴത്തേനും നമ്മൾ മുളക് പൊടി, പിന്നെ കായപ്പൊടി ഒരു ഒരു മുക്കാൽ ടീസ്പൂണേ, പിന്നെ മുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂണാണ് ചേർത്തത്. രണ്ട് ബീട്രൂട്ടേ ഉള്ളൂ, അതിന് രണ്ട് ടീസ്പൂണ്. പിന്നെ മുമ്പേ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കടുക് ഉലുവയുടെ ആ പൊടി അതും കൂടെ ചേർത്തു. അതുകൂടെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ്, മറ്റേ മാങ്ങയ്ക്കൊക്കെയാണ് നമ്മൾ ഉപ്പിട്ട് വെക്കുമല്ലോ, പക്ഷേ ബീട്രൂട്ട് നമ്മളങ്ങനെ ഉപ്പിടാത്തത് കൊണ്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മുളക് ആ പൊടികളുടെ എല്ലാം ഒരു പച്ചപ്പ് മാറുന്നോടം വരെ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് അങ്ങനെ. ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ മറന്നു പോയായിരുന്നു, ഒരു ചെറിയ സ്പൂണിന് മഞ്ഞപ്പൊടി ഇട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ടു. അപ്പം അതുകൂടെ ഇട്ടിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണേ, അത് ഞാൻ ചെറുതായിട്ട് ഒഴിക്കുകയാണ്. ഇതിന് പകരം വിനാഗിരി വേണേ ഒഴിക്കാം. ഇവിടെ ഇവർക്ക് ഇവിടെ സജീഷണ്ണും മോക്കുമൊന്നും വിനാഗിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ഈ സമയത്ത് ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ബീട്രൂട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു കുഴമ്പ് പരുവത്തിൽ അത് ഒന്ന് നന്നായിട്ട് ഇളക്കി ആ മസാലകളെല്ലാം ബീട്രൂട്ടയിൽ ഒന്നാകുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി. ഒരു അച്ചാറിൻ്റെ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കേണ്ടവർക്കാണെങ്കിൽ ആ പരുവത്തിലെടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ചെറിയൊരു മെൽറ്റ് പരുവത്തിലാണെങ്കിൽ, ഒരു കുഴമ്പ് പരുവത്തിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചെറിയ തിളപ്പിച്ച് ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അച്ചാറിൻ്റെ ആ പരുവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് മാറ്റാം. ഞാൻ ഇതേപോലെ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചാറ്റി ഇത് എടുത്തിരുന്നത്. അത് മൊത്തം തന്നെ ഞാൻ ഒഴിച്ചു അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം, ചൂടാറാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെക്കും. അതിന് ശേഷം അത് ആറിയിട്ടാണ് പിന്നെ കുപ്പിയിലോട്ട് മാറ്റുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ വലിയ എണ്ണയില്ല, നമ്മുടെ ഹെൽത്തിനും എല്ലാം നല്ലതാണ്. നമുക്ക് മാങ്ങയൊന്നും കിട്ടാത്ത അവസരത്തിൽ അച്ചാർ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാർ കൂട്ടണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ അച്ചാർ റെഡി ആയത്. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.